കുടുംബശ്രീ സംരംഭങ്ങൾക്ക് കൈത്താങ്ങായി കോട്ടയം ജില്ലാ പഞ്ചായത്ത്. പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത് ഭരണങ്ങാനം ഡിവിഷനിൽ. സഹായധന വിതരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഭരണങ്ങാനം ഡിവിഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ സംരംഭങ്ങൾക്ക് സഹായ വിതരണം നടന്നു. ഭരണങ്ങാനം, കടനാട്, കരൂർ, മീനച്ചില് എന്നീ 4 പഞ്ചായത്തുകളിലായി 1-ാം ഘട്ടത്തിൽ 4 ലക്ഷം രൂപയും 2-ാം ഘട്ടത്തിൽ 6 ലക്ഷം രൂപയുമാണ് നൽകുന്നത്. പലഹാര നിർമ്മാണം, ടെയ്ലറിംഗ് യൂണിറ്റ്, ജനകീയ ഹോട്ടൽ, അച്ചാർ, കറിപ്പൊടി നിർമ്മാണം, തേനീച്ച വളർത്തൽ, പച്ചക്കറി, പലചരക്ക് കടകൾ, ലൈറ്റ് ആൻഡ് സൗണ്ട്, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, വാടകയ്ക്ക് നൽകൽ എന്നിങ്ങനെ 25 സംരംഭങ്ങൾക്കാണ് ഫണ്ട് നൽകിയത്. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സഹായധന വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഈ സംരംഭത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള രാജേഷ് സൂചിപ്പിച്ചു, നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ യൂണിറ്റുകൾ, അതായത് കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് നേരിട്ട് ഒരു സഹായം കൊടുക്കുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു പദ്ധതി തന്നെയാണ്. അതിൽ ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ കഴിഞ്ഞതും നമ്മൾ 2-3 ഡിവിഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഈ ലാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകൾക്കാണ് അത് ചെയ്യുവാൻ കഴിഞ്ഞത് എന്നതും കൂടി ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ കുടുംബശ്രീ രൂപം കൊണ്ടിട്ട് 25 വർഷം പൂർത്തിയാകുന്ന സമയത്താണ് കുടുംബശ്രീ സംരംഭങ്ങൾക്ക് ഇത്തരത്തിലൊരു സഹായം, ഒരു കുടുംബശ്രീയുടെ സഹായം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും, ഗ്രാമപഞ്ചായത്തുകളുടെ സഹായം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്പളക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹൈമി ബോബി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജോ പുവത്താനി, ജിജി തമ്പി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജോ പുവത്താനി, ജിജി തമ്പി എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി. I4A News, പാലാ.